വ്യവസായ തട്ടിക്കൊണ്ടുപോയ കേസിൽ സിപിഎം നേതാവ് സക്കീർ ഹുസൈൻ അടക്കമുള്ള നാല് പ്രതികളെ വെറുതെ വിട്ടു. എറണാകുളം സിജിഎം കോടതിയുടെ ഉത്തരവ്. കേസിൽ മുഖ്യസാക്ഷി അടക്കം കൂറുമാറിയിരുന്നു. വിവരങ്ങളുമായി രാഗിൻ ചേരുന്നു. രാഗിൻ, മുഖ്യസാക്ഷി അടക്കം കൂറുമാറിയ കേസിൽ അപ്രതീക്ഷിതമാണോ ഈ വിധി? വെണ്ണലയിലെ വ്യവസായി ജൂബി പൗലോസിനെ തട്ടിക്കൊണ്ടുപോകുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലാണ് സിപിഎമ്മിന്റെ കളമശ്ശേരി മുൻ ഏരിയ സെക്രട്ടറിയും ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റി അംഗവുമൊക്കെയായിരുന്ന സക്കീർ ഹുസൈൻ ഉൾപ്പെടെയുള്ള നാല് പ്രതികളെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ഇതിൽ സാക്ഷികൾ മുഖ്യ ഹാഷിമി സൂചിപ്പിച്ചതുപോലെ മുഖ്യ സാക്ഷികളടക്കം കൂറുമാറിയിരുന്നു. ഈ കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന നിരീക്ഷണവും കോടതി നടത്തിയിട്ടുണ്ട്. ഏറെ ചർച്ചയായ ഒരു കേസ് ആണ് ഇത്. 2015 കാലഘട്ടത്തിൽ ാണ് ഈ കേസ് വന്നത്. അന്ന് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു സക്കീർ ഹുസൈൻ. ഈ കേസ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഇയാൾ ഒളിവിൽ പോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത് പാർട്ടിക്ക് വലിയ തലവേദനയായിരുന്നു. പിന്നീട് അത് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിരുന്നു. സക്കീർ ഹുസൈൻ അടക്കം നാല് പ്രതികളാണ് ഉണ്ടായിരുന്നത്. സിദ്ദിഖ്, ഫൈസൽ തുടങ്ങിയവരും പ്രതികളാണ്. ഇതിൽ സിദ്ദിഖ് ഡിവൈഎഫ്ഐ നേതാവായിരുന്നു. എന്തായാലും അതിനുശേഷം സക്കീറിനെതിരെ പാർട്ടി നടപടി എടുത്തിരുന്നു. പിന്നീടും അനധികൃത സ്വത്തുസമ്പാദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടി വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് ആ കാലഘട്ടത്തിൽ. അതായത് ഈ ഒരു നടപടി പാർട്ടിക്കകത്തും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. പൊതുസമൂഹത്തിന് മുന്നിലും വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം കോടതി പോലീസ് ഉദ്യോഗസ്ഥർ നിരവധി തവണ സക്കീറിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒടുവിൽ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ നൽകുന്ന സ്ഥിതിയടക്കം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഒടുവിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോയത്. എന്തായാലും ഇപ്പോൾ ഈ കേസിന്റെ അവസാനം എന്ന് പറയുന്നത് നാലുപേരെ വെറുതെ വിടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അത് പ്രോസിക്യൂഷന്റെ പരാജയം എന്ന തരത്തിൽ തന്നെയാണ് കോടതി വ്യാഖ്യാനം. ഈ കേസിന്റെ മുന്നോട്ട് പോക്കിൽ പ്രോസിക്യൂഷന് പരാജയം സംഭവിച്ചു എന്ന തെളിയിക്കുന്ന ഒരു പരാജയം സംഭവിച്ചു എന്ന നിരീക്ഷണമാണ് കോടതി നടത്തിയിരുന്നത്. ഇപ്പോൾ സാക്ഷികൾ കൂറുമാറിയ ഒരു ഒരുപിടി കേസുകൾ വിജയിക്കാനാവുന്ന ചരിത്രം പ്രോസിക്യൂഷനുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. സാക്ഷികൾ കൂറുമാറുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമല്ല എന്ന് പറഞ്ഞല്ല, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പോലീസിന് കഴിയാത്തതും ഈ വെറുതെ വിടലിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരാഗി ഇത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചർച്ചയായ ഒരു കേസ് തന്നെയായിരുന്നു. സിപിഎം പ്രതിരോധത്തിലായ ഒരു കേസായിരുന്നു ഇത്. കാരണം സിപിഎമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു സക്കീർ ഹുസൈൻ. മാത്രമല്ല അന്ന് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. സക്കീറിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളൊക്കെ തന്നെ പാർട്ടിയിൽ നടത്തിയിരുന്നതാണ്. പാർട്ടിയിലെ വലിയൊരു വിഭാഗം സക്കീറിനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ കൂടി സക്കീർ തുടരുകയായിരുന്നു. ഒടുവിൽ അനധികൃത സ്വത്തുസമ്പാദനം ഉൾപ്പെടെയുള്ള നിരവധി പരാതികൾ വന്ന സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വം അടക്കം ഇടപെട്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചത്. ആദ്യം സക്കീറിനെതിരെ കാര്യമായ നടപടിയിലേക്ക് വന്നിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലം അടക്കം നിലവിൽ ഉണ്ട്. എന്തായാലും ഇപ്പോൾ കേസ് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന ഒരു നിരീക്ഷണം കോടതി നടത്തിയിട്ടുണ്ട്. എന്തായാലും അതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പാർട്ടി വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. കാരണം സക്കീറിനെ പാർട്ടിക്കകത്ത് അടക്കം സംരക്ഷിക്കുന്നു എന്ന ഒരു ഒരു നിരീക്ഷണം അല്ലെങ്കിൽ എന്നൊരു വിമർശനം എറണാകുളത്ത് പാർട്ടിയിൽ വലിയൊരു വിഭാഗത്തിന് ഉണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു കാര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സക്കീറുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും ഇത് ചർച്ചയാകുമെന്ന് തീർച്ചയാണ്. കേസുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തോളം സക്കീർ ഹുസൈൻ റിമാൻഡിലൊക്കെ കഴിഞ്ഞതാണ്. പക്ഷേ ഈ നാല് പ്രതികളെയും വെറുതെ വിടുന്ന സാഹചര്യത്തിലാണ് ഏറ്റവും ഒടുവിൽ ആ കേസ് എത്തി നിൽക്കുന്നത്. രാഗനാണ് വിവരങ്ങൾ നൽകിയത്.